ഒരു ശ്വാസകോശ അറ മാത്രമുള്ള യുവതി കൊറോണയെ ജയിച്ച് തിരികെ ജീവിതത്തിലേക്ക്. 39-കാരിയായ പ്രഫുലിത് പീറ്ററാണ് കൊറോണ ഭീതിയിൽ കഴിയുന്ന ഈ ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ഒരു മടങ്ങിവരവ് നടത്തിയിരിക്കുന്നത്. കൊറോണയുടെ രണ്ടാം തരംഗത്തിൽ നിന്നും കരകയറാനുള്ള പോരാട്ടത്തിലാണ് ഈ ലോകം മുഴുവൻ. കൊറോണ ബാധിച്ചുള്ള മരണങ്ങൾ നമുക്ക് വിഷമം നൽകുമ്പോൾ ഓരോ രോഗമുക്തിയും നൽകുന്ന ആശ്വാസവും ആത്മവിശ്വാസവും വളരെ വലുതാണ്. അത്തരത്തിൽ കൊറോണ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസമാവുകയാണ് ഭോപ്പാൽ സ്വദേശിനിയായ ഈ നഴ്സ്. 39-കാരിയായ പ്രഫുലിത് പീറ്ററുടെ കഥ ഇങ്ങനെയാണ്. ഒരു ശ്വാസകോശാറ മാത്രമാണ് പ്രഫുലിത്തിനുള്ളത്. രോഗമുക്തി നേടാൻ പ്രാണായാമവും യോഗയും ഉൾപ്പെടെ ശ്വസനവുമായി ബന്ധപ്പെട്ടുള്ള വ്യായാമ മുറകളാണ് പ്രഫുലിത് അഭ്യസിച്ചിരുന്നത്. ആരോഗ്യമുള്ള ശ്വാസകോശങ്ങളുള്ളവർ പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് വളരെയധികം അത്ഭുതവും ആത്മവിശ്വാസവും നൽകുകയാണ്. കൊറോണ രോഗികളെ പരിചരിക്കുന്നതിനിടെയാണ് ഇവർക്ക് രോഗം ബാധിച്ചത്. തുടർന്ന് ഇവർ വീട്ടിൽ തന്നെയായിരുന്നു നിരീക്ഷണത്തിൽ കഴിഞ്ഞത്. രോഗം ബാധിച്ചപ്പോൾ മുതൽ തൻ്റെ ആരോഗ്യമോർത്ത് എല്ലാവർക്കും വളരെയധികം ആശങ്കയായിരുന്നു എന്ന് പ്രഫുലിത് പറയുന്നു. നിരീക്ഷണത്തിൽ കഴിഞ്ഞ ആ 14 ദിവസവും പ്രഫുലിത് പ്രാണായാമം ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ ചെയ്തു. ധൈര്യം ചോർന്നു പോകാതിരിക്കാനാണ് ഈ ദിവസങ്ങളിൽ താൻ അധികവും ശ്രദ്ധിച്ചിരുന്നതെന്ന് പ്രഫുലിത് പറയുന്നു. വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പ്രഫുലിത്തിന് തൻ്റെ ശ്വാസകോശം നഷ്ടമായത്. ലോകരാജ്യങ്ങളെ ഞൊടിയിടയിൽ നിശ്ചലമാക്കിയ ഒരു മഹാമാരിയാണ് കൊറോണ. നമുക്കറിയാം, കൊറോണ വ്യാപനം വർദ്ധിച്ചതോടെ രോഗപ്രതിരോധ ശേഷി ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രാണായാമം എന്ന യോഗാഭ്യാസത്തിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. തിരക്ക് പിടിച്ച ജീവിതത്തിലെ ചെറിയ ഒരു സമയം നിങ്ങൾ ഈ യോഗാഭ്യാസത്തിനായി ചിലവഴിക്കുകയാണ് എങ്കിൽ അത് നമുക്ക് നൽകുന്ന ഗുണം വളരെ വലുതാണ്. ശരീരത്തിനും മനസ്സിനും വലിയ ഗുണം തരും. ശുചിത്വബോധം, നമ്മുടെ സ്വന്തം അവയവങ്ങളെ മറച്ചുവെക്കാനും മറ്റുള്ളവരുമായുള്ള സംസർഗം ഉപേക്ഷിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നു. കൊറോണ കാലത്തേക്ക് വേണ്ടി എഴുതി വെച്ചതുപോലെ തോന്നും ഈ യോഗാസൂത്രം. ലോകം വലിയ ഒരു ആത്മപരിശോധനയിലൂടെ കടന്നു പോകുന്ന കാലങ്ങളാണ് ഈ കൊറോണ കാലം. കൊറോണ രോഗം കുറച്ചൊന്നുമല്ല മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്ന് പറയാം. വളരെ വേഗതയുള്ള ജീവിത പ്രവാഹത്തിന് ഒരു തടസ്സം വന്നിരിക്കുകയാണ് ഇപ്പോൾ. ധൈര്യപൂർവ്വം നമ്മുടെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുക, അതിനെ ഫേസ് ചെയ്യുക, ഇതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ തേടിച്ചെന്നാൽ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തിപ്പെടുക. അതിലുണ്ടാകുന്ന കുഴപ്പമാണ് എല്ലാറ്റിനും കാരണം. മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതയെ ശ്രീരാമൻ്റെ ഗുരുവായിരുന്ന വസിഷ്ഠൻ യോഗവാസിഷ്ഠം വിളിച്ചത് ആധി എന്നാണ്. പണ്ടുള്ള മുത്തശ്ശിമാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ആധി പിടിക്കല്ലേ എന്ന്. മനസ്സിനെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് യോഗ. യോഗാസന പരിശീലനം സ്വാസ്ഥ്യത്തിന് ഏറെ ഗുണകരമാണെന്ന് അത് ശീലിച്ചവരെല്ലാം പറയുന്നു. യമവും നിയമവും പ്രാണായാമവും ധ്യാനവും ഒക്കെ ഇതിന് സഹായകരമാണെന്ന് ആധുനിക ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യോഗിയുടെ ജന്മനാടിനേക്കാൾ വിദേശികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തൽപരം. ലോകത്തെ 6-ൽ 1 യോഗ ചെയ്യുന്നവരാണെന്നാണ് കണക്ക്. അമേരിക്കയിൽ മാത്രം 20 മില്യൺ ജനങ്ങൾ യോഗ ചെയ്യുന്നുണ്ട്. കൃത്യമായ ഫലം കാണാതെ പാശ്ചാത്യർ ഒന്നും അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇത് സംബന്ധിച്ച് പലതരം ഗവേഷണങ്ങൾ ലോകത്ത് നടന്നു വരികയാണ്. കഴിഞ്ഞിടത്തോളം ഫലം യോഗയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പ്രാണായാമം ശീലിക്കുക. ഈ കൊറോണ കാലത്ത് നമ്മുടെ ശ്വാസകോശങ്ങളെ വളരെയധികം ആരോഗ്യമുള്ളതാക്കി വയ്ക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.